മൂലത്തറ ഡാം അഴിമതിയിൽ കൂടുതൽ ആരോപണങ്ങളുമായി കോൺഗ്രസ്. അനർഹമായ കമ്പനിക്ക് അറ്റകുറ്റപ്പണിക്ക് കരാർ നൽകിയെന്നും ഇതിനായി സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഡിജിറ്റൽ ഒപ്പ ദുരുപയോഗം ചെയ്തെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. മന്ത്രി കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നും ഡിസിസി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ പറഞ്ഞു. മൂലത്തറ ഡാം അറ്റകുറ്റപ്പണിയിൽ ടെൻഡർ നടപടികളിൽ ഉൾപ്പെടെ അഴിമതിയുണ്ട് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അറ്റകുറ്റപ്പണിക്കായി ആദ്യഘട്ടത്തിൽ ടെൻഡർ തള്ളിയ കമ്പനിയെ പിന്നീട് ടെൻഡറിൽ ഉൾപ്പെടുത്തി. ശേഷം അതേ കമ്പനിക്ക് തന്നെ കരാർ നൽകി. മേരിമാത കൺസ്ട്രക്ഷൻ എന്ന കമ്പനിക്കാണ് വ്യവസ്ഥകൾ ലംഘിച്ച് കരാർ നൽകിയത്. കുറഞ്ഞ ടെൻഡർ സമർപ്പിച്ച കമ്പനിയേക്കാൾ 60 ലക്ഷം രൂപ അധിക ടെൻഡറായിരുന്നു മേരിമാത സമർപ്പിച്ചത്. മാത്രമല്ല കമ്പനിയെ കൂടി ടെൻഡറിൽ ഉൾക്കൊള്ളിച്ചുള്ള റിപ്പോർട്ടിൽ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ബീനാ ഗോപാലിൻ്റെ ഡിജിറ്റൽ ഒപ്പ് വ്യാജമാണെന്നും 2016 മെയ് 31 സർവീസിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥയുടെ ഒപ്പാണ് 2016 ജൂൺ 6 ടെൻഡർ റിപ്പോർട്ടിൽ ഉള്ളതെന്നും കോൺഗ്രസ് ആരോപിച്ചു. 2016 മെയ് 31 റിട്ടയർ ചെയ്ത സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ ഒപ്പ് ജൂൺ 6 അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഈ കമ്പനിയുടെ ടെൻഡർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത സമയം മുതൽ ഈ ഡാം പുനർനിർമ്മാണത്തിൽ അഴിമതി തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ വിശദമായ അന്വേഷണം വേണം. ഇതിന് IDRB ഉദ്യോഗസ്ഥരും സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥരും ഇതിൽ പങ്കാളികളാണ്. അതെല്ലാം വളരെ വിശദമായ അന്വേഷണം ആവശ്യമാണ്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഉൾപ്പെട്ടതുകൊണ്ട് കേരളത്തിലെ വിജിലൻസിൻ്റെ അന്വേഷണം പര്യാപ്തമാകുമോ എന്നൊരു സംശയം നിലവിലുണ്ട്. പിന്നെ സെൻട്രൽ ഏജൻസികൾ അന്വേഷിക്കാൻ ഇപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം JDS NDA സംഖ്യത്തിലായതുകൊണ്ട് ആ വകുപ്പിലെ പഴയ മന്ത്രിമാർക്കെതിരെയുള്ള അന്വേഷണം പര്യാപ്തമാവില്ല. അപ്പോൾ ഏതായാലും വളരെ വിശദമായ നിയമപരമായി അത് എങ്ങനെ നേരിടണമെന്ന് വളരെ വിശദമായി ഞങ്ങൾ ചർച്ച ചെയ്തതിന് ശേഷം നിയമപരമായി നേരിടണം. അറ്റകുറ്റപ്പണികൾക്ക് ചുമതലപ്പെടുത്തിയ IDRB ചീഫ് എഞ്ചിനീയറായ MD മഹാനുദേവൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഒപ്പ് ദുരുപയോഗം ചെയ്തത്. അഴിമതിയിൽ IDRB ഉദ്യോഗസ്ഥരുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ അറ്റകുറ്റപ്പണികളിൽ അഴിമതി സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് അടുത്തിടെയാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവായത്. ജനം, പാലക്കാട്.